രാജ്യത്ത് താരതമ്യേന സാമുദായിക സഹവർത്തിവം നിലനിൽക്കുന്ന കേരളത്തെ ഭീകരവാദ കേന്ദ്രമാക്കി ചിത്രീകരിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള ഹൽഗ അമീർ എം ഐ അബ്ദുൾ അസീസ് പറഞ്ഞു വിവിധ മതജാതി മതങ്ങൾക്കിടയിൽ സംശയം ജനിപ്പിച്ച് മുതലെടുപ്പ് നടത്താനുള്ള സംഘപരിവാർ താല്പര്യങ്ങൾക്ക് സഹായം ചെയ്യുകയാണ് എൻ തീവ്രവാദ ബന്ധം ആരോപിച്ച് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് പിടികൂടിയ പശ്ചിമബംഗാൾ സ്വദേശികളായ തൊഴിലാളികളെ കുറിച്ച് അന്വേഷണ ഏജൻസി പ്രാഥമികമായി പുറത്തുവിട്ട കാര്യങ്ങൾ സംശയാസ്പദമാണ് പിടിയിലായവരെ കുറിച്ച് പരിചയക്കാർക്കോ നാട്ടുകാർക്കോ സംശയങ്ങൾ നിലനിൽക്കുന്നില്ല വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടെന്ന ആരോപണമാവട്ടെ എൻ ഐ എയുടെ പതിവ് ആരോപണങ്ങൾ മാത്രം തന്നെയാണ് കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സിമിബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്തവർക്കെതിരെയുള്ള കേസ് തെളിവില്ലെന്ന് കണ്ടെത്തി കുറ്റാരോപിതരെ കോടതി വെറുതെ വിടുകയായിരുന്നു കഴിഞ്ഞ വർഷം മാവോയിസ്റ്റ് ബന്ധം സംശയിച്ച് യു എ പി ചുമത്തിയ കോഴിക്കോട്ടെ അലൻ താഹ കേസിലും ആരോപണങ്ങൾ തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല തീവ്രവാദ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് എൻ ഐ എ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നിന്നെത്തിച്ചവർ കേരളവുമായി നേരിട്ട് ബന്ധമില്ലാത്തവരാണെങ്കിലും അവരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച് കസ്റ്റഡിയിലെടുത്തത് കേരളത്തെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന ലക്ഷ്യം തന്നെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ ഭീകരവാദ ബന്ധം ചുമത്തി എൻ ഐ എ ഏറ്റെടുത്ത കേസുകൾ തെളിയിക്കാനാവാതെ കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട് ദേശീയാന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് വിശ്വാസ്യത നഷ്ടപ്പെട്ട ഏജൻസിയുടെ വെളിപ്പെടുത്തലുകളെ കേരളീയ സമൂഹം ജാഗ്രതയോടെ സമീപിക്കണമെന്നും എം ഐ അബ്ദുൾ അസീസ് പറഞ്ഞു